ഇടവേൽ നിന്ന് എല്ലാ ആളുകളും എനിക്ക് പ്രിയപ്പെട്ടവരാണെങ്കിലും ഇടവ് സെക്രട്ടറി എന്നുള്ള നിലയിൽ എനിക്ക് എല്ലാവിധമാകുന്ന കൈത്താങ്ങലും നൽകിയ ഒരു കുടുംബം എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളിൽ എനിക്ക് പല കാര്യങ്ങളെ പരാമർശിക്കാനുണ്ട്. പക്ഷേ അത് അദ്ദേഹത്തോട് മാത്രമുള്ള ഒരു അടുപ്പമാണെന്ന് ചിന്തിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ ആ വിധത്തിൽ ഒന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഈ കുടുംബം വിലപ്പെട്ട കൈത്താങ്ങൽ നൽകിയ ഒരു കുടുംബമാണ്. അന്നേ വിട്ട് കടന്നുപോയ ശ്രീമതി അമ്മണിയും ഭാര്യാഭർത്തൃബന്ധത്തിൽ എത്രമാത്രം എഴുകിച്ചേർന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ സാക്ഷ്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ബ്ലസ്ഡ് ഫാമിലി എന്ന് പറയുന്നതിന് സാധിക്കും. നാമെല്ലാവരും പറയുന്ന പോലെ ഒരു കുടക്കീഴിൽ യാത്ര ചെയ്ത ഭാര്യമാരാണ്. ശ്രീമതി അമ്മയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാൻ കഴിഞ്ഞ ശാന്തഗംഭീരമായ ഒരു ജീവിതം നയിച്ച മാന്യം. എപ്പോൾ വീട്ടിൽ ചെന്നാലും നല്ല ഒരു പിഞ്ചിരി നൽകി സ്വീകരിക്കുകയും ഒരു ഗ്ലാസ് ചൂട് ചായയോ കോഫിയോ തന്ന് വിടാൻ സന്മനസ് കാണിക്കുന്ന ഔദാര്യശീലമുള്ള സതി സർക്കാർ നടത്താൻ താല്പര്യമുള്ള ഒരു മകൾ വ്യക്തിയായിരുന്നു ശ്രീമതി അമ്മണി. അവരുടെ വീട്ടിൽ പാട്ടുമുണ്ടായിരുന്നു, പ്രാർത്ഥനയുണ്ടായിരുന്നു. ആ കാലയളവിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പല ഇടങ്ങളിൽ പല മീറ്റിങ്ങുകളിൽ സംബന്ധിക്കാൻ കഴിഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഇവിടെയുള്ള ബൈബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിലും ഫെഡറേഷന്റെ പ്രവർത്തനങ്ങളിലും മറ്റ് കൃത്യമായുള്ള മീറ്റിങ്ങുകളിലും ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് വരിക പതിവാണ്. വാഹനവും അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. ഈ ഇടവകയെ വളരെയധികം ആഴമായി സ്നേഹിച്ച ഒരു കുടുംബമാണ്. ഈ പ്രിയപ്പെട്ട ദാസിയുടെ അന്ത്യ സമയത്ത് ഏതാനും ചില ദിവസങ്ങൾ മുൻപ് ഹോസ്പിറ്റലിൽ ഞാൻ ചെന്ന് കണ്ടിരുന്നു. വീട്ടിൽ വന്നപ്പോഴും ആണറിഞ്ഞത് ഹോസ്പിറ്റലിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ കഴിയുകയാണ്. അവിടെ ചെന്നു ഹോസ്പിറ്റലിൽ മുറിക്കുള്ളിൽ പ്രിയ സഹോദരിയെ കണ്ടപ്പോൾ വളരെ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെ എന്നെ സ്വാഗതം ചെയ്യുകയും ശാന്തമായ രീതിയിൽ ഉടനേരം സംസാരിക്കുകയും ചെയ്തു. വളരെ ധൈര്യപ്പെടുത്തി പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങിപ്പോയത് ഞാൻ ഓർക്കുമ്പോൾ ഇത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് വീട്ടിൽ വരും എന്ന് കരുതിയതായിരുന്നു. എന്നാൽ ദൈവം തന്റെ തിരുവിതമായ സമയത്ത് കടലാസിയെ വിളിച്ച് നിന്നുകയും പഠിപ്പിച്ചു. വളരെ പ്രത്യേകപരമായ ഒരു ജീവിതം ചെയ്യുന്ന ഈ പ്രിയ സഹോദരിക്ക് ദൈവത്തിന്റെ വലതു ഭാഗത്ത് ഒരു സ്ഥാനം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. രണ്ടുപേരുടെയും വിവാഹം ഞാൻ ഈ കാലഘട്ടത്തിലിരിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു. ഇതിനതിനുശേഷം ഞാൻ ഇംഗ്ലണ്ടിൽ ചെന്നപ്പോൾ ഇംഗ്ലണ്ടിൽ ന്യൂകാസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ കോൺഗ്രേഷനിലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായിരുന്നു ജോസിയുടേത്. അങ്ങനെയും എനിക്ക് ആ കുടുംബമായി ബന്ധപ്പെടുന്നതിനും ഫിലിമേഖലയും സരതപ്പണിയെയും അവിടെ വെച്ച് കാണുന്നതിനും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനും ലഭിച്ച അവസരങ്ങൾ ഞാൻ ഓർക്കുകയാണ്. എല്ലാ വിധത്തിലും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാര്യങ്ങളിലും ഒക്കെ ഇൻട്രസ്റ്റഡ് ആയിരുന്ന ഫിലിമേഖലയുടെ ദുഃഖത്തിൽ ഞാനും എൻ്റെ കുടുംബവും പങ്കുചേരുകയാണ്. ദൈവം എൻ്റെ നിത്യമായ കരുത്താൽ എൻ്റെ മക്കളുടെ കണ്ണുനീർ തുടരുകയും അവിടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാവരും ഇവിടുന്ന് ഒരു നാൾ കടന്നു പോകേണ്ടവരാണല്ലോ. ഞാനിങ്ങനെ ഒരിക്കലും വായിച്ചു, ഒരു പക്ഷി ഏതെങ്കിലും ഒരു സ്ഥലത്ത് വന്നിരുന്നാൽ അതിൻ്റെ ചെറുകളെല്ലാം അതിൻ്റെ ചൂണ്ടുകൊണ്ട് കൊത്തി മിനിക്ക എന്നതിനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള തലമുറകൾക്ക്
എന്താണ് ഓർക്കാൻ കഴിയുന്നത്? നല്ല ഉപച്ചതായ വിശ്വാസം, നല്ല സഭാ പാരമ്പര്യങ്ങൾ, നല്ല ജീവിത മര്യാദകൾ, മൂല്യങ്ങൾ നമ്മുടെ ഇളം തലമുറകൾക്ക് കാട്ടിക്കൊടുക്കുവാനിടയാകട്ടെ. അങ്ങനെ നമുക്കും ദൈവസന്നിധിയിൽ അംഗീകാരയോഗ്യമായ ആളുകളായി നമ്മുടെ ജീവിതം തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വ്യക്തിപരമായ രീതിയിലും എൻ്റെ കുടുംബപരമായ രീതിയിലും നേരിട്ടിരിക്കുന്ന ഈ വിഷമ സന്ധിയിൽ എൻ്റെ അനാഥമായിരുന്ന ആ ദുഃഖം ഞാൻ കുടുംബത്തെ ഞാൻ അറിയിക്കുന്ന ദൈവം അനന്യമായ ആശ്വാസനാലും ഈ കുടുംബത്തെ ദൈവം പരിപോഷിപ്പിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഒരു
Jose, Inari Lagala Jose, Inari Day, all six Mashama Kathare, Purimanje, say, Abraham, people, and Shadra, and the people. Ini bumi, jiwa, dan dewa, apa sahaja itu.
നമ്മൾ എത്ര നാൾ ജീവിച്ചിരുന്നതല്ല ദൈവമായി കുറിച്ച് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന്റെ സാക്ഷികളെ നിലനിൽപ്പാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ശുശ്രൂഷ നിറവേറ്റുവാനായിട്ട് അവരുടെ ദാസിക്ക് ദൈവം കുറവ് കൊടുത്തു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നൽകി, അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ നൽകി, അവരെ ദൈവത്തിലേക്ക് വളർത്തിയെടുക്കാനുള്ള മഹാഭാഗ്യം അമ്മയ്ക്ക് ദൈവം കൊടുത്തു. ഇടവകയിലും സമൂഹത്തിലും സഭയിലും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ അവരുടെ ദാസി നിറവേറ്റി. സേവാസനത്തിന് അമ്മ വലിയൊരു മുതൽക്കൂട്ടായിരുന്നു. എന്ത് തന്നെ നമ്മൾ പറഞ്ഞാലും അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും നമുക്ക് നല്ല നല്ല ഉപദേശങ്ങൾ തരികയും ഒക്കെ ചെയ്ത ഒരു അമ്മയായിരുന്നു. നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ അത് ഷോർട്ടായിട്ടല്ല പറയുന്നത്, അത് വിശദീകരിച്ച് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സ്വഭാവമായിട്ടുണ്ടായിരുന്നു. അമ്മ എപ്പോഴും ചിരിച്ചുകൊണ്ട് തമാശ പറയും, സീരിയസ് ആയിട്ട് വളർത്താൻ പറയും, അങ്ങനെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു പ്രകൃതമായിരുന്നു അമ്മയെ. അമ്മയുടെ ഈ വിനിയാണം സേവനത്തിന് വളരെയേറെ നഷ്ടമാണ്. എന്നാൽ കർത്താവ് ഗംഭീര നാളത്തോടും പ്രധാന കൂടുതൽ ശബ്ദത്തോടും കാഹളനാളത്തോടും കൂടെ സ്വന്തത്തിൽ നിറക്കി വരുമ്പോൾ അമ്മാമയെ കുടുംബത്തോടെ കൈപിടിച്ചുകൊണ്ട് അരങ്ങേറുന്ന ഒരു രംഗം നമുക്ക് കാണുവാനായിട്ട് ഇടയാകും. കുടുംബത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം ആശംസിക്കട്ടെ. പ്രിയാശാനെ ഓർത്ത് നമുക്ക് സ്വാഗതം ചെയ്ത് പ്രാർത്ഥിക്കാം. കുടുംബത്തിലുള്ള പ്രത്യാശ ഓർത്ത് നമുക്ക് സ്വീകരിക്കാം. അവർക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ സ്വന്തത്തിലെ ദൈവം സമാധാനത്തെ തിരക്കട്ടെ. നമുക്ക് ആർക്കും കൊടുക്കാനും എടുക്കാനും പറ്റാത്ത സമാധാനം സ്വന്തത്തിലെ ദൈവം കൊടുക്കും. ആ സമാധാനം നൽകി അവരെ ഈ സമയം ആശംസിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നല്ല ഓർമ്മ തിരിച്ചു വിശ്വാസം കാട്ടു. ഇത് നീതിയുടെ കീഴത്തിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുക കാണാമെന്നുള്ള ആ പ്രത്യാശയോടെ അമ്മയെ നമ്മൾ യാത്രയേക്കാം. അനിശ്വരം നിൽക്കുമ്പോൾ ഈ സമയം അറിയിച്ചു കൊടുത്തു. മിസ്സസ് മലയാളത്തിലൊക്കെ ഇപ്പോൾ നീതി സമർപ്പിക്കുന്നുണ്ടായിരിക്കും. എല്ലാവരും തരണമെന്ന് പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ച പലരുണ്ട്. അവർക്കും
അറിയാം ഇതിന്റെ പ്രവർത്തനങ്ങളാണ്. ഇന്നും സജീവമായിട്ട് പെരുമാറിനെ എല്ലാ ആഗ്രഹങ്ങളോടും കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഏതെങ്കിലും ഒരു പരിപാടികളുണ്ടെങ്കിൽ അമ്മി അതിന്റെ ഭൂമി ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു പരിപാടി വരുമ്പോൾ മുമ്പിൽ പാട്ട് പാടാനായിട്ട് മുമ്പിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കും അമ്മിയും അതിന്റെ മന്ത്രിയും ഉണ്ടായിരിക്കും. ശ്രേഷ്ഠന് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങള്,
ഈ ആശാവാടി അഞ്ചോജാനം അഭിപ്രായമുള്ള പ്രിയപ്പെട്ടയുടെ ഉണ്ടായ ഭാവഭാഗം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭാഗം ദൈവം ദാനമായി നമുക്ക് ഒരുക്കിയിരിക്കുന്നത് എന്നാണ് രണ്ടുപേരുടെ അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാം ഭാഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. കൂടാരമാകുന്ന ഈ ലോകത്തില് ഈ ഭാഗത്തില് 73-74 സംവത്സരം ജീവിച്ച് ദൈവം ദാനമായി നൽകിയ ആ നിത്യഭാഗത്തിലേക്ക് കയറിപ്പോയ പ്രിയ അമ്മയമാരുടെ നല്ല ജീവിതമോർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം കഴിയുകയാണ്. ഈ ലോക ജീവിതത്തിൽ എല്ലാവരും ദുഃഖം ആയിരിക്കേണ്ട സ്ഥാനങ്ങളിലെല്ലാം സുന്ദരമായ സേവനം ചെയ്ത തന്റെ കടമ നിർവഹിച്ച ഒരു ഭാര്യ എന്നുള്ള നിലയില്, ഒരു കുടുംബിനി എന്നുള്ള നിലയില്, ഈ പ്രദേശത്തിലെ ഒരു മനിത എന്നുള്ള നിലയില് ഒക്കെ തന്റെ കർത്തവ്യം നിർവഹിച്ച പ്രിയ അമ്മയമാരുടെ ദേഹപ്രയോഗത്തിന് ഇടവേളയിലെ അനുശോചനം ഞാൻ ഈ അവസരത്തിൽ ചെയ്യുകയാണ്. ഈ ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഇടവേളയ്ക്ക് വളരെ അടുപ്പമുള്ള അല്ലെങ്കിൽ ഇടവേള പ്രവർത്തനങ്ങളിൽ വളരെയധികം സഹകരിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ദൈവപ്രതാപിക്കുന്നത്. അമ്മയമാരുടെ ദേഹവിയോഗം മൂലം ഈ ഇടവേളയിലെ തന്നെ 3-4 ഭവനങ്ങളിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദുഃഖമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഒന്ന്, അമ്മയമാരുടെ ഭവനമായ ദാമികൻ കുടുംബം, അതായത് ദാമികന്റെ ഭവനം, അമ്മയമാരുടെ മാതാവിന്റെ ഭവനമായ കണ്ണൂർ വീട്, അമ്മയമാമ വിവാഹിതയായി വന്ന പാലിപ്പുറത്തിലെ വീട്, അമ്മയമാരുടെ മകൻ വിവാഹം ചെയ്ത നടിയപ്പിലെ വീട്. അപ്പോൾ ഈ പ്രദേശത്ത് 4 കുടുംബങ്ങളിൽ തീവ്രമായ ദുഃഖം ബാധിച്ചവരാണ് നമ്മൾ ഈ അവസരത്തിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ 4 കുടുംബങ്ങളിലും കൂടി ഈ ഇടവേളയ്ക്ക് ലഭിച്ചിട്ടുള്ള ആ ധന്യമായിട്ടുള്ള കൈത്താങ്ങുകൾ, അവരുടെ സപ്പോർട്ട് ഈ ഇടവേളയുടെ ആത്മീയ ജീവിതത്തിലും ഈ ഇടവേളയുടെ ഭൗതിക ജീവിതത്തിലും ഒക്കെ വളരെയേറെ കൈത്താങ്ങുകളായിരുന്നു. കുഞ്ഞുമാരെ സംബന്ധിച്ചിടത്തോളം ഈ ഇടവേളയുടെ സെക്രട്ടറി ആയിരുന്നു, ഇടവ മിഷന്റെ സെക്രട്ടറി ആയിരുന്നു, സീനിയർ സിറ്റിസൺസിന്റെ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ തന്നെ ഗിലിയൻസിന്റെ ബൈബിൾ ആ പ്രവർത്തനങ്ങളില് വളരെയധികം ശിക്ഷണങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വ്യക്തിയായിരുന്നു. കാരണം പ്രാർത്ഥനാ കൂട്ടങ്ങളിലെ എന്നും ഒരു വളരെ ശുശ്രൂഷ നൽകുന്ന, എന്നും അവിടെ കൂടിയിരിക്കുന്നവർക്ക് പ്രബോധനം നൽകുന്ന ഒരു വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ട ഗിലിയൻസായി. കുഞ്ഞുങ്ങളുടെ മക്കൾ ജോബി, ജോസി ഈ ഇടവേളയിലായിരുന്ന സമയത്ത് സർവസ്കൂള്, അതുപോലെ തന്നെ ഞങ്ങളുടെ ആയ സംഘം, യൂണിവേഴ്സിറ്റി തുടങ്ങിയ സംഘടനകളിൽ പ്രവർത്തിച്ചു, ആരാധനകളിൽ സ്ഥിരമായി പങ്കെടുത്തു. ജോബി കുരിയിലായിരുന്നു, ചെന്നൈയിന് ശേഷം കുരി സിറ്റി ഇടവേളയും അതിനുമുണ്ടായിരുന്ന കുരിയിലെ ഇടവേളയുമായി ഒക്കെ സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു. ജോസിയെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലണ്ടിൽ ചെന്നതിന് ശേഷവും ഇംഗ്ലണ്ട് ഓസ്ട്രേലിയൻ സിനിമയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നതാണ് നമുക്ക് പ്രസ്താവിച്ചത്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ കുഞ്ഞുമായാലും അമ്മാവിയും മക്കളും ഈ ഇടവേളയുടെ പ്രവർത്തനങ്ങളിൽ എന്തുമാത്രം വ്യാപൃതരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അമ്മയമാരാണെങ്കിൽ സേവികാ സംഘത്തിന്റെ ഒരു സജീവ പ്രവർത്തകയായിരുന്നു. സേവികാ സംഘത്തിന്റെ മീറ്റിംഗുകളിൽ സ്ഥിരമായി സംബന്ധിക്കുകയും സേവികാ സംഘത്തിന്റെ മീറ്റിംഗുകൾ തങ്ങളുടെ ഭാഗത്തിൽ വയ്ക്കുന്നതിനും പണിഭാഗ പ്രാർത്ഥനാ തങ്ങളുടെ ഭാഗത്തിൽ വയ്ക്കുന്നതിനും ഒക്കെ വളരെ സജീവമായി അങ്ങനെ നമ്മൾ നോക്കുമ്പോ ജോസി ജോബി വിവാഹം ചെയ്ത നടിയാട്ട് അഹിരാന്റെ കുടുംബവും ഇടവേളയുടെ എല്ലാ കാര്യങ്ങളിലും ചേർന്ന് പ്രവർത്തിക്കുന്നതാണ്. അമ്മയമാരുടെ കുടുംബമായ സഹോദരന്റെ ഭാഗമായ ദാമികൻ കുടുംബത്തിലുള്ളവരും ഞങ്ങളെ ഇടവേളയുമായി വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ചേർന്ന് പോകുന്ന കണ്ണൂർ കുടുംബാംഗങ്ങളാണ് നിലയിൽ മിക്കവാറും എല്ലാവരും ഈ ഇടവേളയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ചേർന്ന് പോകുന്നത്. അങ്ങനെ വളരെ വ്യാപകമായ ഒരു സുഹൃത്ത് ബന്ധത്തിലൂടെ അല്ലെങ്കിൽ ഈ ലോകത്തിലെ ധന്യമായ ബന്ധങ്ങളിലൂടെ ഈ ഇടവേളയിൽ ലഭിക്കുന്ന ആ വലിയ ശുശ്രൂഷയെ ഞങ്ങളുടെ അവസരത്തിൽ നന്ദിയോടെ ശ്രമിക്കുകയാണ്.
തീർച്ചയായിട്ടും അമ്മയമ്മമാരുടെ നേതൃയോഗം നമുക്ക് ഏവർക്കും ദുഃഖകരമാണ്. ആ ദുഃഖകരമായ അവസരത്തിൽ നമുക്കായി ഒരു മോശം വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. ആ മോശം വീട്ടിൽ ദൈവമുണ്ട്, ദൂതന്മാരുണ്ട്, വാരാത്മാരുണ്ട്. ആ മോശം വീട്ടിൽ ഇന്നലാകുന്ന യാതൊരു അല്ലെങ്കിലുമില്ലാതെ ആ മോശം വീട്ടിൽ ദൈവത്തിന്റെ വഴിയിൽ അമ്മയമ്മ വിശ്രമിക്കുന്ന ആ സുന്ദരമായ ആ പ്രത്യാശ നമ്മളെ ഓരോരുത്തരെയും നയിക്കട്ടെ. ഈ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ഈ ജീവിതത്തിൽ നിന്ന് അമ്മയമ്മ മാറ്റപ്പെടുന്നത് ചെയ്യുകയും അടുത്ത ദൈവങ്ങളുടെ സംസ്ഥാനത്തിലുള്ള ഒരു ജീവിതത്തിലേക്ക് അമ്മയമ്മ പ്രവേശിക്കൂ എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പ്രത്യാശയില് ദൈവം ഈ മക്കൾക്കും കുഞ്ഞുമക്കാരും കൊച്ചുമക്കൾക്കും മരുമക്കൾക്കും എല്ലാവർക്കും നിത്യമായ സമാധാനം, സഹോദരന്മാർക്ക് സഹോദരിമാർക്ക് അങ്ങനെ കുടുംബത്തിലെ എല്ലാവർക്കും നിത്യമായ ഒരു സമാധാനവും പ്രത്യാശയും ചെയ്യുന്നത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇടവേളയുടെ അനുശോചനം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇടവകാരി ട്രസ്റ്റുമാരും ഒരു ചുമതലക്കാരും ചേർന്ന് ഇടവേളയുടെ ആദർശനീയമായുള്ള വീട്ട് ഇപ്പോൾ സമർപ്പിക്കുന്നത്. അതിനുശേഷം ബഹുമാനപ്പെട്ട എം എൽ എ എച്ചിന് നന്ദി രേഖപ്പെടുത്തുന്നു. മനസ്സിലാക്കാൻ സാധിക്കും.
അതുകൊണ്ട് തന്നെ നമ്മൾ ഡോക്ടർമാർക്കും അതിൻ്റെതായ കണ്ടിന്യൂ ഏത് വലിയ ഡോക്ടറുടെയും നിയന്ത്രണം മുഴുവൻ നിൽക്കുന്ന ആളുകളായ കാര്യമല്ല മനുഷ്യ ശരീരത്തിന്റെ മെക്കാനിസം സൃഷ്ടിച്ചവൻ അതിന്റെ ഫംഗ്ഷനുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ആയുസിന് ഒരു പരിധി കഴിഞ്ഞിരിക്കുന്നു പിന്നെയും ഇവിടെ ഭവനത്തിലായിരുന്നു ആശുപത്രിയിൽ പോകുന്നു ഡോക്ടർമാരെ കാണുന്നു പ്രതിനിധികളൊക്കെ സ്വീകരിച്ചു അവർക്ക് വേണ്ടതുപോലെ അത്രയും അംഗകരമായി പെട്ടെന്നാണ് രോഗം മൂർച്ഛിച്ചത് കഴിഞ്ഞ ബുധനാഴ്ച അപ്പോയിൻമെന്റ് എടുത്ത് ഡോക്ടറെ കാണാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു തലേ രാത്രി ചൊവ്വാഴ്ച രാത്രി പെട്ടെന്നാണ് അസ്വസ്ഥത വർദ്ധിച്ചു ആശുപത്രി പോയിരുന്നു ശ്വാസോച്ഛ്വാസത്തിന് വളരെയധികം പ്രയാസമുണ്ടായിരുന്നു അതിനുള്ള ചെയ്തു ക്രമേണ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ അത് താഴെയുള്ളതായ ഒരു പ്രയാണമാണ് കാണിച്ചത് ചെയ്യാവുന്നതൊക്കെ ചെയ്യുന്നുവെങ്കിലും ശനിയാഴ്ച വിശ്വകർത്ത സമയത്ത് കർത്തസന്ധിയിലേക്ക് ചേർന്നു കൊടുക്കും അത് ദൈവത്തിന് ഇഷ്ടമാണ് വേർപാടിനെ എപ്പോഴും സമ്മർദ്ദത്തിലാണ് പ്രത്യേകിച്ച് ഇവിടെ നിർണ്ണയമായിട്ടുള്ള യാത്രയാകുമ്പോൾ സമരത്തിന്റെ ആഴം പ്രവർത്തിച്ചിരിക്കുന്നത് പായതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പെട്ടെന്നുള്ളതായ ഒരു കടന്നപ്പോ ആയതുകൊണ്ട് ആ വേർപാടിന്റെ വേദന അതിന്റെ ആഴം വളരെയധികം ഉണ്ട് എന്നുള്ളതാണ് അത് എല്ലാവരും അനുഭവിക്കുന്ന കാര്യമാണ് ലഭ്യമാക്കാവുന്ന നല്ല ശുശ്രൂഷകൾ ചികിത്സകൾ പ്രതിവിധികൾ അവർക്കെ ലഭ്യമാക്കാനായിട്ട് ശ്രമിച്ചു ദൈവത്തിന്റെ പ്രകാരം ദൈവം ദൈവസന്നിധിയിലേക്ക് വിളിച്ചു ചേർന്നു അപ്പോൾ ദൈവത്തിന് സ്വാഗതമായി ഒരുപാട് സമ്മതവും നഷ്ടവും അനുഭവിക്കുന്നു എങ്കിലും പ്രത്യാശകളാണ് കടന്നുപോയിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ദൈവത്തിന് ഇനിയും സ്വാഗതം ആശുപത്രിയിൽ ചികിത്സിച്ചതാണ് ഡോക്ടർമാരുണ്ട് നഴ്സുമുണ്ട് പാരാമെഡിക്കൽ സ്റ്റാഫുണ്ട് പലവിധത്തിൽ സഹായിച്ചവരുണ്ട് അവരെല്ലാവരും ഡോക്ടറുമായിട്ട് കടപ്പെട്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഫിലിബസ്റ്റർ ഹോസ്പിറ്റലില് ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ മോഹൻ വർഗീസ് അദ്ദേഹം ഞങ്ങളുടെ കുടുംബാംഗം കൂടിയാണ് ഹൃദയമായിട്ടുള്ള സന്ധിയും അന്വേഷണവും കരുതലുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മലയാളപ്പെട്ടിരിക്കുന്നു അവർക്കുള്ളതായ കുടുംബത്തിന്റെ നന്ദിയെ ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു അനുശോചനങ്ങൾ അറിയിച്ചവർ ഏറെയാണ് ഇപ്പോ ഇവിടെ തന്നെ പോയി മാസിക്കെ പ്രതിനിധീകരിച്ച് അനുശോചന നടത്തിയൊരു രോഗി കുടുംബങ്ങളായിരിക്കും കാണുന്നതായ ഇടപെടുക ായ നന്ദിയെ ഇന്നലെ കലാസം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്
നാം പരതികളുള്ളതായ അവരുടെ സ്ഥിരവും കുടുംബങ്ങളുള്ളതായ ബഹുമാനവും പ്രകടിപ്പിച്ച ചേർന്ന് ആ പ്രോഗ്രാം മറ്റൊരു സംഘടന മാറ്റി. തീർച്ചയായിട്ടും മാറ്റിക്കുന്ന ഒരു വലിയ അനുഭവമായി പരിഗണിക്കുന്നു. മലയാള പ്രോഗ്രാം മാറ്റിക്കൊണ്ടിരിക്കുന്നത് വന്നതുകൊണ്ട് ചില പരിമിതികൾ അനുഭവിക്കുന്നതിനുള്ള അനുശോചനം അറിയിച്ച് സമർപ്പിക്കുകയുണ്ടായാലും അതുപോലെ തന്നെ ഇടവക മിഷൻ സീനിയർ സിറ്റിസൺസ് പള്ളിഭാഗം പ്രാർത്ഥന ഗ്രൂപ്പ് ഇവരെല്ലാവരും അനുസ്മരണം നടത്തി അനുശോചനം അറിയിച്ച് ആദരവ് പ്രകടിപ്പിച്ചത് ഇവരോടും എല്ലാവരോടും കുടുംബമായിട്ട് ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുന്നു. നന്ദി അറിയിക്കുന്നു. കവിയൂർ കൊച്ചിയിൽ കുടുംബയോഗത്തിന്റെ പ്രസിഡന്റായിട്ടുള്ള ആൾ പ്രവർത്തിക്കുകയാണ്. കുടുംബയോഗത്തെ പ്രതിനിധീകരിച്ച് അതിന്റെ ചുമതലക്കാരെല്ലാവരും ഭവനത്തിലെത്തി അനുസ്മരണം നടത്തി ആദരവ് അറിയിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഈ കുടുംബാംഗങ്ങളായി ദൂരെയും വിദേശങ്ങളിലുമൊക്കെയുള്ളതായ ആളുകൾ പലരും ടെലിഫോൺ മുഖാന്തരവും മറ്റ് വിധത്തിൽ സാന്ത്വന സന്ദേശങ്ങൾ അയച്ചു. ഒക്കെ അവരുടെ സ്നേഹം കടപ്പാട് അറിയിക്കുകയുണ്ടായിരുന്നു. കുടുംബയോഗത്തിന്റെ ചുമതലക്കാരും കുടുംബാംഗങ്ങൾ പ്രത്യേകമായിട്ട് ഈ ഒരു സാന്ത്വനമൊക്കെ സാന്ത്വന വാക്കുകളോ സന്ദേശങ്ങളോ ഒക്കെ പങ്കുവച്ചുകൊണ്ടുള്ളതായ നന്ദിയെ കുടുംബത്തിന് വേണ്ടി അറിയിക്കട്ടെ. കുടുംബമായ ശുശ്രൂഷകർ പലരുണ്ട്. ഭവനത്തിൽ പ്രത്യേകമായിട്ട് ശുശ്രൂഷിക്കുകയും സഹായിക്കുകയും ചെയ്തതായിട്ടുള്ളതായ ശ്രീമതിമാരാണോ ജോണി, ആരിസ്, സുമതി ഇവരോട് വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു. ഇവരോടുള്ള പ്രത്യേകമാണെന്നുള്ള നന്ദിയെ അറിയിക്കട്ടെ. ലൈറ്റും ഇങ്ങനെയുള്ളതായ പ്രത്യേകമൊക്കെ ശബ്ദവും ഒക്കെ സംവിധാനം ഒക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ടവരോട് ലൈഫ് ടെലികാസ്റ്റ് നടത്തുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവരോട് എല്ലാവരോടുള്ളതായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ചുരുങ്ങിയ മാസങ്ങൾ മാത്രമേ എങ്കിലും അച്ഛന്റെ ശ്രദ്ധാപൂർവമായിട്ടുള്ള കരുതലും നേതൃത്വവും എല്ലാ കാര്യങ്ങളിലും അനുഭവമാക്കുവാനായിട്ടിടയായി. കഴിഞ്ഞ ശനിയാഴ്ച പെട്ടെന്ന് സാഹചര്യം മനസ്സിലാക്കി ആശുപത്രികളിലെത്തി ദയാഭിഷേകശ്രൂഷയോടെ നടത്തിയുണ്ടായി. ആളുകളൊക്കെ ചില സൗജന്യങ്ങളിലൊക്കെ അനുഭവിക്കാനിടയായി. ഈ ശുശ്രൂഷ ഞാൻ ഭംഗിയായിട്ട് നടത്തത്തോളം ആവശ്യമാണ് നേതൃത്വം തോന്നും അച്ഛനോട് തയ്യാറാക്കി. ഈടവയിലെ മുൻ വികാരിമാരും അതുപോലെ തന്നെ ഈടവ ആളുകളുമായ സർക്കാർ ചിലരുടെ ഭവനത്തിൽ വന്ന് ആളുകൾ അറിയിച്ച് പ്രാർത്ഥിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ബഹുമാനായിട്ടുള്ള സഹോദരന്മാർ ഒരാളാണ് ക്രിസ്റ്റീന വാച്ച്. നമ്മുടെ മാമയുടെ സെക്കൻഡ് പ്രസിഡന്റാണ് കെ എബ്രഹാം വാച്ച്. ഇത്തരം വികാരിയായിട്ടുള്ള എബ്രഹാം ബി മാച്ച്. മറ്റൊരു സഹോദരനാണ് പി ടി ജോസഫ് വാച്ച്. പി ടി മൂശിയച്ചൻ, സാന്റോ അച്ചൻ, ജോസഫ് മോറിയസ് അച്ഛൻ, മനസ്സിൽ അച്ഛൻ, ടി മനാച്ചൻ ഇവരെല്ലാവരും ഈ ശുശ്രൂഷയിൽ വന്നത് സംബന്ധിച്ച് അവരുടെ സാന്നിധ്യങ്ങളോട് അവരുടെ അനുസ്മരണങ്ങളോടൊക്കെ ഏറെ സാമ്പലവും
Yeah, you got it. You never got it. You never got it.
Yeah.
Thank you.
ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം.
பிரார்த்தனையில் தூபமுண்டு
ചെന്നു ചേരുമതിൽ പിന്നീട്
കണ്ണീരു കാണുന്നതൊന്നുമില്ല. കാണപ്പെടാത്തൊരു ഭാഗ്യം തന്നെ ഉണ്ടെനിക്കായൊരു മോക്ഷം വിട ഇന്ദയകന്നു ഞാൻ വാഴുമെന്ന് ദൈവമുണ്ട്. രണ്ടുപേരും കൂടെ ചെടുവാൻ കൃപയരുളാ
നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് ഞങ്ങളുടെ വർഗത്തെ കുറിച്ച് അറിയിച്ചതിനായ ദൈവമേ, ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശയോടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. എന്റെ സഹോദരരെ, ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ കണ്ടു. അതിനുള്ളിൽ എല്ലാത്തര ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം അല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനരികിലിരുന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നെടുവീർപ്പോടും കൂടെ എൻ്റെ ദേഹിയോട് ഇപ്രകാരം പറഞ്ഞു, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നതെന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്ന ശേഖരിക്കുന്നതെന്തിന്? ധനവാന്മാർ തങ്ങളുടെ ധനത്തെപ്പറ്റി അഹങ്കരിക്കുന്നതെന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നതെന്തിന്? ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നതെന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നതെന്തിന്? യൗവനക്കാർ തങ്ങളുടെ സാമർഥ്യത്തിൽ ചാഞ്ചാടുന്നതെന്തിന്? ദൈവിക സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കിന്നരങ്ങളോടുകൂടെ നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നുവെന്നും അവൻ്റെ ദിവസങ്ങൾ അവിപോലെ മാഞ്ഞു പോകുന്നവയാകുന്നുവെന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്തു വാടിപ്പോകുന്നുവെന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കാം. ഇതു നിമിത്തമായി മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി. സകലത്തിൻ്റെയും ഉടയവനായ ദൈവത്തിന് സ്തുതി എന്ന് നാം ഉച്ചത്തിൽ പറയണം. ഹല്ലേലൂയാ, 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 ഓ ഹല്ലേലൂയാ. മുറോൻ യേശുമശിഹായേ, നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടച്ചു കളയരുതേ. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്നെ നിന്റെ സ്ഥലത്തു നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനും സത്യദൈവവും ജനിച്ചവനും സൃഷ്ടി അല്ലാത്തവനും തത്വത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സർവസൃഷ്ടിക്ക് മുഖാന്തരമായവനും മനുഷ്യായും രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി വിസ്തരൂഹായാൽ കന്യമറിയാമൻ ജഡം ധരിച്ച് മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസ് നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുതപ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും അവസാനമില്ലാത്ത രാജ്യത്തുമുള്ളവനും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ ഇനി വരുവാൻ ഇരിക്കുന്നതിനുമായ യേശു മിശിഹായ കർത്താവിൽ ഞങ്ങൾ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും നിബ്യന്മാർ സ്നേഹന്മാർ മുഖാന്ത സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധി വിലേക റുഹായിലും കാതോലിക അപ്പസ്തോലികവുമായ ഏകവിസഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഞങ്ങൾ
ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായെ, നിന്റെ കൃപയാലും ധാരാളമായ കരുണകളാലും ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്ന് എന്നേക്കും ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും, നമസ്കാരം നിനക്ക് പ്രസാദകരവും, അപേക്ഷ നിനക്ക് സ്വീകാര്യവും, പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിൻ്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും വന്ന് ആവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആമേൻ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ ഒരുങ്ങി വന്ന് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ ധനസിംഹാസനം മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ഈ ശുശ്രൂഷയുടെ പൂർണ്ണമാകുന്നു. മൂടി എടുത്ത് അടയ്ക്കാം. അതിനെ തുടർന്ന് കലറയ്ക്കുള്ളിലോട്ട് ഇറക്കും. തത്ര എല്ലാവർക്കും ശാന്തമായ പിരിയ. റിഫ്രഷ്മെന്റ് പള്ളിയുടെ പാടും കേടും എപ്പോളിങ്ങൊഴിയും ശുദ്ധരംഗ ശോ